തൃശ്ശൂരിന്റെ അഭിമാനമായ സെന്റ് തോമസ് കോളേജ് നൂറിന്റെ നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ചൊവ്വാഴ്ച തൃശൂരിലെത്തും കേരളത്തിലെ രണ്ടാമത്തെയും തൃശൂരിലെ ആദ്യത്തേതുമായ ക്രൈസ്തവ കോളേജാണ് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് പ്രമുഖർ പഠിച്ചും പഠിപ്പിച്ചും വളർന്ന ഈ കലാലയം ഇന്ന് നൂറിന്റെ നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ പ്രവർത്തനമാരംഭിച്ച സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളാണ് പിന്നീട് പ്രശസ്തമായ സെന്റ് തോമസ് കോളേജായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മദ്രാസ് സർവകലാശാലയുടെ കീഴിൽ ഒരു സെക്കൻഡ് ഗ്രേഡ് കോളേജായി ഉയർത്തുമ്പോൾ പഴയ കൊച്ചി രാജ്യത്തെ പ്രഥമ കോളേജ് എന്ന പദവി ഈ കലാലയത്തിന് ലഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജായി ഉയർത്തപ്പെടുകയും ചെയ്തു കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെന്റ് തോമസ് കോളേജ് ഇന്ന് ഓട്ടോണമസ് പദവി അലങ്കരിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില കോളേജുകളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനാറിൽ കോളേജ് വിത്ത് പൊട്ടൻഷ്യൽ ഫോർ എക്സലൻസ് എന്ന പദവിയും കരസ്ഥമാക്കി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യുന്നതോടെ കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമാകും കുട്ടികൾക്ക് വേണ്ടി അക്കാഡമിക്കിലെ മുന്നിലും അതേസമയം ഫിനാൻഷ്യലി പുറകോട്ടുമുള്ള കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ടോട്ടല് രണ്ടായിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികളാണ് ഇനിയും മൂന്ന് വി പ്രോഗ്രാമുകൾ യു ജി സി ഇടത്തിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള വിദ്യാർത്ഥികൾ കൂടി വരുമ്പോൾ ഏകദേശം മൂവായിരത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതോടെ ചേറൂർ പോലീസ് അക്കാദമിക്ക് സമീപം പതിനഞ്ച് ഏക്കറിൽ സെന്റ് തോമസ് കോളേജിന്റെ പുതിയ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കാനും ശതാബ്ദിയുടെ ഭാഗമായി പദ്ധതിയുണ്ട് ഒരു സെന്റനറി ക്യാമ്പസ് ചേറൂര് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ടൗണിൽ ഈ മൂന്ന് ബ്ലോക്കുകളും ഏതാണ്ട് അതിൻ്റെ വികസനത്തിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുക ഇനി കൂടുതൽ സ്പേസ് കണ്ടെത്തണം പുതിയ കോഴ്സുകളും റിസർച്ച് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകണം ആ രീതിയിൽ അതിരൂപതയോടെ തന്നെ ഒരു സ്ഥലം പതിനഞ്ച് ഏക്കർ ഭൂമി കോളേജിന് തന്നിരിക്കുന്നു ലീസിന് തന്നിരിക്കുന്നു അവിടെ ഒരു ക്യാമ്പസ് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് മുൻ മുഖ്യമന്ത്രിമാരായ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് സി അച്യുത മേനോൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തുടങ്ങി രാഷ്ട്രീയ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ കലാലയത്തിന്റെ സന്തതികളാണ് മഹാത്മാഗാന്ധി വിശുദ്ധ മദർ തെരേസ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിമാരായ നീലം സജീവ റെഡ്ഡി എ പി ജെ അബ്ദുൾ കലാം മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖരും ഈ കോളേജ് സന്ദർശിച്ചിട്ടുണ്ട് ടി സി വിനോസ് തൃശൂർ